കോൺഗ്രസ് സ്ഥാനാർത്ഥി തൃക്കാക്കര മണ്ഡലത്തിൽ ദിപ്പജയിക്കും എന്ന് പറഞ്ഞിട്ട് കട്ട കോൺഫിഡൻസിലാണ് വർക്ക്. പക്ഷേ ആ കോൺഫിഡൻസിന്റെ പിന്നിൽ ഇമാതിരി പരിപാടി ഉണ്ടായിരുന്നെന്ന് ആരെങ്കിലും കരുതോ? തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥനയുമായി ബി ജെ പി ഓഫീസിൽ. എങ്ങനെയുണ്ട് കളി? നല്ല കളിയല്ലേ? ഇങ്ങനെ നാറിയ കളി കളിച്ചിട്ട് വേണോ യു ഡി എഫിന്റെ കുത്തക എന്ന് പറയപ്പെടുന്ന തൃക്കാക്കരയിൽ ഇവർക്ക് ജയിക്കാൻ? അയ്യയ്യേ, ഇതൊരുമാതിരി നാറ്റക്കസായി പോയി കേട്ടോ. ഒടുക്കത്തെ കോൺഫിഡൻസ് കണ്ടപ്പോ നമ്മൾ കരുതിയോ പുറകിൽ ഈ കളിയാണെന്ന്. അല്ലടോ, ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ സംശയങ്ങൾ ചോദിച്ച് തീർച്ചപ്പെടുത്താൻ സുധാരേട്ടനെ വല്ലതും കാണാൻ പോയതാണോ പുള്ളിക്കാരി? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കെ പി സി സി പ്രസിഡന്റിനെ കാണാൻ ബി ജെ പി ഓഫീസിൽ അന്വേഷിച്ചു പോകേണ്ട അവസ്ഥയിലാണെന്ന് പറയുന്നതും മ്ലേച്ഛം തന്നെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പഴയ കോൺഗ്രസ് നേതാക്കളെ കണ്ട് വോട്ട് ചോദിക്കാനല്ലേ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി ഓഫീസിൽ പോയത് എന്ന് പറയേണ്ടി വരും. എന്തെന്നാണ്, ഇവർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. കോൺഗ്രസിന്റെ ആസനം താങ്ങുന്ന ലീഗാണ് ഇപ്പൊ പെട്ടു നിൽക്കുന്നത്. ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. വല്ലാത്ത ജാതി ടീംസ്. ചുരുക്കി പറഞ്ഞാ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടെന്നുള്ള ചെറിയ ടെൻഷൻ വന്നപ്പോ ഉളുപ്പില്ലാണ്ട് ബി ജെ പി വോട്ട് ചോദിക്കാനും അതും വെച്ച് തൃക്കാക്കര പിടിക്കാനുമുള്ള പ്ലാനാണ് ഇപ്പോ യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പര സഹായ സംഘങ്ങൾ എന്ന് ഷോർട്ടാക്കി നമുക്ക് പറയാം കേട്ടോ. എന്തേ സംശയമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര ബാബുവിന് ബി ജെ പി 6000 വോട്ട് മറിച്ചു. തൃപ്പൂണിത്തറയിൽ ഒരാഴ്ച മുൻപ് നടന്ന തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ 2 കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് മറിച്ചു. അപ്പൊ പിന്നെ തൃക്കാക്കരയിലും ബി ജെ പി കോൺഗ്രസിന് വോട്ട് മറിക്കും എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. സ്വാഭാവികം, വെറുതെ ഒരു പ്രചാരണത്തിനല്ല, എല്ലാം തീർച്ചപ്പെടുത്തി പറഞ്ഞുറപ്പിച്ച ശേഷമാണ് സഹായിക്കണം എന്നും പറഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി ഓഫീസിലേക്ക് പോയത്. അതാണ് ഇതിലെ ട്വിസ്റ്റും. ചോദിക്കുന്നത് കൊണ്ടൊന്നും കരുതരുത് കേട്ടോ. നിങ്ങൾക്കതാണോ മാനോ, ജനങ്ങളോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ കോൺഗ്രസേ? ലേശമെങ്കിലും അഭിമാനബോധമുള്ളവർ ഇനിയും കോൺഗ്രസിൽ തുടരുന്നത് എങ്ങനെയാണ്? കണ്ടാൽ കണ്ടിടത്ത് പണിയുന്ന ബി ജെ പിയുടെ കാല് പിടിച്ച് വോട്ടിരക്കാൻ പോയിരിക്കുന്നത് ഇപ്പോ. ഇന്നത്തെ കൊങ്ങികളാണ് നാളത്തെ സംഖ്യ കോ ജെ പി. എനിവേ, നടക്കട്ടെ. അവസാനം ഇതൊക്കെ ഫലത്തിൽ കണ്ടാൽ മതി. കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.